വി മുരളീധരൻ അവരെ ആദരവോടെ ക്ഷണിച്ചു കൊള്ളുന്നു. മംഗളംവിള ഗുരുദേവ ക്ഷേത്രത്തിന്റെ രണ്ടാം പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ മണിക്കൽ ഗ്രാമപഞ്ചായത്ത് രക്ഷാധികാരി ശ്രീ അങ്കളംവിള സഹദേവൻ അവർ, വേദിയിലുള്ള ശ്രീ മെമ്പർമാരായിട്ടുള്ള കോലിയക്കോട് മഹീന്ദ്രൻ, ശ്രീമതി വി ആർ ചിത്ര, ശ്രീമതി ഗീതാകുമാരി, ശ്രീ ജെ ആർ ബാലചന്ദ്രൻ, എസ് എൻ ഡി പി യോഗത്തിന്റെ ഡയറക്ടർ ശ്രീ ജെ ആർ ബാലചന്ദ്രൻ, കോലിയക്കോട് ശാഖയുടെ പ്രസിഡന്റ് ശ്രീ ആർ വിജയകുമാർ, സെക്രട്ടറി ശ്രീ ടി രാധാകൃഷ്ണൻ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അന്ധകാരങ്ങളെ നീക്കി പ്രകാശം പരത്തുന്ന പ്രവർത്തനമാണ് ഗുരുദേവൻ ഗുരുദേവന്റെ ജീവിതകാലത്ത് നടത്തിയത്. സമുദായത്തിന്റെയും ഒക്കെ ഉച്ചനീചത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ നിരവധി ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഭാരതീയ ദർശനങ്ങളുടെ അന്തസ്സത്ത നിലനിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരേപോലെ എല്ലാവരും ഒരേപോലെ പ്രപഞ്ചത്തിൽ മുഴുവൻ നിലനിൽക്കുന്ന ശക്തിയുടെ പ്രതിസ്ഫുരണങ്ങളാണ് എല്ലാ മനുഷ്യരിലുമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ ജനനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ, വർണ്ണത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ, ആ വിവേചനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ പുതിയ ഒരു വഴിത്താര, പുതിയൊരു ഇതിഹാസം സൃഷ്ടിച്ചത്. ഗുരുദേവന്റെ വചനങ്ങൾ, വാക്കുകൾക്ക് ഇന്ന് കേരളത്തിലുള്ള പ്രസക്തി എന്നത്തേക്കാളും കൂടുതലാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നാണ് ഗുരുദേവൻ അക്കാലത്ത് പറഞ്ഞത്. വിശ്വമാനവികതയുടെ ആ സന്ദേശം പകരാൻ ഗുരുദേവൻ ആ സന്ദേശം പകർന്നത് നമ്മുടെ നാടിന്റെ സനാതന ധർമ്മത്തിന്റെ അന്തസത്ത പിന്തുടർന്നുകൊണ്ടാണ്. ഒരു പീഡയെറുപ്പിനും വരുത്തരുത് എന്ന് ഗുരുദേവൻ പറഞ്ഞത് സനാതനധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. കാരണം സനാതനധർമ്മത്തിൽ സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ എന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞതിനെയാണ് ഗുരുദേവൻ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ എന്ന് നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് സൂചിപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ നിന്ന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ഗുരുദേവന്റെ നാട്ടിൽ ഇന്ന് ഇതര മതസ്ഥനെ പ്രണയിച്ചതിന്റെ പേരിൽ സ്വന്തം മകളുടെ വായിലേക്ക് കീടനാശിനി ഒഴിച്ചു കൊടുത്ത് കൊലപ്പെടുത്തുന്ന പിതാവിന്റെ ഒരു കേരളം, അങ്ങനെ ഒരു കേരളത്തിന്റെ ചിത്രവും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗുരുദേവന്റെ വാക്കുകളുടെ പ്രസക്തി ആ പ്രസക്തി ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സഹോദരന്മാരെ ബോംബ് വെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സ്ഥിതി. അപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ഗുരുദേവന്റെ വാക്കുകളുടെ പ്രസക്തി നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നത്. എന്തുകൊണ്ട് ഗുരുദേവന്റെ മണ്ണിൽ ഈ തരത്തിലുള്ള അപരവിദ്വേഷം വളർന്നു വരുന്ന സാഹചര്യമുണ്ടായി, അതിനെതിരായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം
ആ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഉള്ളത്. നമ്മുടെ ഈ ദുരഭിമാന കൊല എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേരളത്തിന് പുറത്ത് പലപ്പോഴും നമ്മൾ കേട്ടത് വാർത്തകളിലൂടെ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം ഗുരുദേവന്റെ വാക്കുകളിൽ നിന്ന് എത്ര അകന്നു പോയിരിക്കുന്നു എന്നുള്ളത് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വാക്കുകളോട് സത്യസന്ധത പുലർത്താൻ, അത് പ്രാവർത്തികമാക്കാൻ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കേണ്ട ആവശ്യകത, ആ ആവശ്യകത വിളിച്ചോതുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഇന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലെത്തുന്നത്. കാരണം ഗുരുദേവൻ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറയുന്നത് മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷം, മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ, മതങ്ങൾ തമ്മിലുള്ള വൈരം, ആ വൈരം ഭാരതീയ, കാരണം ഭാരതീയ ദർശനങ്ങൾ പറയുന്നത് സർവധർമ്മ സമഭാവനയാണ്. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള ഈശ്വരനെ ആരാധിക്കാം, ആരാധന പദ്ധതികൾ വിശ്വസിക്കാം, അവരവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. അവരവരുടേതായിട്ടുള്ള, കാരണം പണ്ഡിതരായിട്ടുള്ള ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അനുവദിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിൽ ആ ഒരു സനാതന ധർമ്മത്തിന്റെ സന്ദേശം, ആ സനാതന ധർമ്മത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഭീകരതയോ അല്ലെങ്കിൽ വംശനാശമോ ഒന്നും നൽകുന്ന സന്ദേശമല്ല. അതുകൊണ്ടാണ് ഉക്രൈനിൽ യുദ്ധം നടന്നപ്പോ നമ്മുടെ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ യുദ്ധമല്ല ഇന്ത്യയുടെ സന്ദേശം, ഇന്ത്യയുടെ സന്ദേശം സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം നൽകിയ ശ്രീബുദ്ധന്റെ സന്ദേശം, ആ സന്ദേശമാണ് ഇന്ത്യയുടെ സന്ദേശമെന്ന്. അങ്ങനെ ആധ്യാത്മികതയുടെയും സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദർശനങ്ങൾ, ആ ദർശനങ്ങൾക്ക് ലോകം മുഴുവനുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ അനിവാര്യമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതും കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മാത്രമാണ് ലോകം മുഴുവൻ പീഡിപ്പിക്കപ്പെട്ട ജനസമൂഹങ്ങൾക്ക് അഭയം നൽകിയ ഒരു നാട്, അങ്ങനെ ഒരു നാട് എന്നുള്ള പാരമ്പര്യം അത് ഇന്ത്യയുടെ മാത്രമാണ്. അത് മതം നോക്കിയല്ല മനുഷ്യനെ വിലയിരുത്തേണ്ടത് എന്നുള്ളത്. ഗാന്ധിജി അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലുള്ള ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജി പറഞ്ഞത് രാമ എന്നുള്ള സങ്കല്പത്തെ കുറിച്ചാണ്. ഗുരുദേവൻ പറഞ്ഞത് ശങ്കരന്റെ മതം തന്നെയാണ് നമ്മുടെ മതം എന്നാണ്. അങ്ങനെ ആധ്യാത്മികതയ്ക്കും ഭൗതികതയ്ക്കും ഒരേപോലെ പ്രാധാന്യം നൽകുന്ന, ഇതിനെയെല്ലാം തന്നെ സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം മനുഷ്യൻ പുരോഗതിയിലേക്ക് നീങ്ങില്ല, പക്ഷേ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായിട്ട് വളരണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ആധ്യാത്മിക ചിന്ത, അതായത് ലോകത്തെല്ലാവരും തുല്യരാണെന്നുള്ള ചിന്ത, എന്നിലും നിന്നിലുമുള്ളത് ഒരേ പ്രപഞ്ചശക്തിയാണ്, ആ ചിന്ത വ്യാഖ്യാനിക്കുകയും കാലാനുസൃതമായി അതിലെ ജീർണതകൾ ഇല്ലാതാക്കിക്കൊണ്ട് നവീകരിക്കുകയും, അങ്ങനെ നവീകരിച്ച ഒരു ദർശനം, ഒരു ആ തത്വജ്ഞാനമാണ് ഗുരുദേവത്തിൽ ഈ ഒരു ആഘോഷം നടക്കുമ്പോൾ. തീർച്ചയായിട്ടും ഇത് എങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ചിന്തയിലുണ്ടാകുന്നത്. കാരണം പ്രസംഗങ്ങളാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമം നടത്താൻ ഈ പ്രദേശത്തെ ഗുരുദേവ ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സാധ്യമാകാൻ ഒരിക്കൽ കൂടി അവരുടെ ദർശനങ്ങളുടെ അന്തസത്ത തിരിച്ചറിയാൻ ഈ ആഘോഷങ്ങൾ തീർച്ചയായിട്ടും സഹായകരമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഗുരുദേവന്റെ സന്ദേശം ലോകത്തിന് സമാധാനം